എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് സൺഡേ ആണല്ലോ. അപ്പൊ സൺഡേ ഇവിടെ കുറച്ച് കോഴികളുണ്ട്, അതിനെ മേക്കലാണ്. അപ്പൊ മേക്കൽ ഒന്ന് കണ്ടിട്ടൊരു ഇന്നാളെ വിരിഞ്ഞ കോഴികളാണ്. ഇതിനെ ഫസ്റ്റ് ആയിട്ട് വെളിയിൽ ഇറക്കി. ഒരു ദിവസം വൈകുന്നേരമായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഇതേപോലെ ഇറക്കിയപ്പോ ഒന്ന് കണ്ണേറ്റിയതാ, ഇർലാനത്തൊന്നു. ആ അങ്ങനെ എന്തോ ഒരു പക്ഷി പിടിച്ചിട്ട് പോയി, ഇർലാനാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പിന്നെ ആ ഇർലാൻ പിടിച്ച അടുത്ത ദിവസം ഒരെണ്ണം ചത്തുപോയി കൂട് തുറക്കുമ്പോൾ. ബാക്കി ഇത് കൂടാതെ അഞ്ചെണ്ണം ഉണ്ട്, കുറച്ചെണ്ണം ഉണ്ടായിരുന്നതാ. നായയൊക്കെ പിടിച്ചു കുറച്ചെണ്ണത്തിന്, നായയാണ് കൂടുതൽ പിടിച്ചിരിക്കുന്നത്. കുറച്ചൊന്നും ചത്തുപോയി. അങ്ങനെ ഇപ്പൊ അഞ്ചെണ്ണമാണ് ഇത് കൂട്ടാണ്ടുള്ളത്, ഈ ചെറിയ കുട്ടികളെ ഏഴെണ്ണം. അപ്പോ ഈ വലിയ കോഴിയും കൂട്ടിയിട്ട്, ഇതാ ഈ വലിയ കോഴിയും കൂട്ടിയിട്ട് ആറെണ്ണമാണ്, ചെറിയ കുട്ടികളെ ഏഴെണ്ണം, ഇതിനെയും കൂട്ടിയിട്ട് ആറെണ്ണം. അപ്പൊ ആ അഞ്ചെണ്ണത്തിനെ ഒന്ന് കണ്ടുതരാം. ഇത് ഇതിന്റെ അമ്മക്കോഴിയാണ്. ഈ കുട്ടികളുടെ കൊത്തം വരും തൊടാൻ പോകുമ്പോ. ഇത് കുറച്ച് ദിവസം ഇരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് വിരിയില്ല കോഴിക്കുട്ടികള്. പിന്നെ ഒരു ദിവസം ഇത് അടിയിരിക്കുന്നവിടെ കോഴിക്കുട്ടികളുടെ ഒരു ശബ്ദം കേട്ടു. അത് കേട്ട് പൊക്കി നോക്കിയപ്പോ ഒരു കുട്ടി, പിന്നെ നിറയെ കുട്ടികളുണ്ടായി. അങ്ങനെ 9 എണ്ണം, 2 എണ്ണം പോയി, ബാക്കി 7 എണ്ണമാണ്. അപ്പൊ 5 എണ്ണത്തിനെ കണ്ടിട്ട് വരാം. പറയുകയാണെങ്കിൽ ഇത് 2 തട്ടായിട്ടാണ്. പിന്നെ രാത്രി പോക്കാൻ അങ്ങനെയുള്ളത് കോഴിയെ രാത്രി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പൂവനേ ഉള്ളൂ, കുറച്ച് പൂവൻ ഉണ്ടായിരുന്നതാ, അത് ചത്തുപോയി. ഇപ്പൊ ഒരു പൂവനേ ഉള്ളൂ. അപ്പോ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ചൂട്ട് വളരെ വ്യത്യസ്തമായിട്ടാണ്. ഇങ്ങനെയുള്ള പൂവന്മാരെ അധികം കാണാനില്ല. അതിന്റെ ചൂട്ട് കണ്ടോ, ഇതാ ഇങ്ങനെ 2 കറുത്ത കോഴികളുണ്ട്. ഇത് പെട്ടകളായോണ്ട് പറക്കുന്നുണ്ട്, നാടന ഇതൊക്കെ പറക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നെ വെളിയിൽ ഇട്ടിരിക്കുന്നത്. സ്ഥിരം ഇവിടെ നായ്ക്കള് വരും. ഏറ്റവും താഴത്തെ തട്ടില് 2 കോഴികളുണ്ട്. ഇത് ഇതേപോലത്തെ 6 എണ്ണത്തിനെ വാങ്ങിച്ചു. കുറച്ചെണ്ണത്തിന് നായ പിടിച്ചു, കുറച്ചെണ്ണത്തിന് ഞങ്ങള് കൊന്നു. അപ്പോ ഈ ബ്രൗൺ പറക്കണില്ല. ഇന്നെ ഞങ്ങള് വൈകുന്നേരമാണ് വെളിയിൽ വിടുന്നത്. പിന്നെയും ഈ കറുത്തത് മൂച്ചയുടെ മേലെയൊക്കെ കയറിയിരിക്കും. ഈ ബ്രൗണിന് പറക്കാൻ കിട്ടാണ്ടാണ്, അതുകൊണ്ടാ ഞങ്ങൾ ആളുള്ളപ്പോഴേ വിടുന്നുള്ളൂ. അപ്പൊ നായ്ക്കൾ വരുമ്പോ ഇന്നെ വേഗം ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. അതാണ് ഇന്നെ വെളിയില് വിടാത്തത്. ഞാൻ കൂട് തുറന്ന് വീട് എടുക്കാൻ വേണ്ടിട്ട്, എന്നിട്ട് കൂട് അടയ്ക്കേണ്ട വന്നു. അപ്പൊ ഈ 2 എണ്ണം ഇറങ്ങി, കറുത്തന്നെ എങ്ങനെയൊക്കെ കയറ്റി. പക്ഷേ ആ ബ്രൗണിനെയാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി അതിനെയും കൂടി ഒന്ന് കയറ്റാൻ പറ്റും നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പൂവനും 2 കറുത്ത കുട്ടികൾക്കും തീറ്റ കൊടുക്കണം.
നമുക്ക് അതിനെ കേറ്റാൻ പറ്റുമെന്ന് നോക്കാം. Keep it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. നമ്മൾ എങ്ങനെയൊക്കെയോ കേറ്റി, അതൊന്നും കാണിക്കാൻ പറ്റില്ല. നല്ല ലാഗ് ആയിരുന്നു. അപ്പൊ പിന്നെ പൂവൻ അതിനൊക്കെ ഒന്ന് തീറ്റ കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ.